കാര്യമാണ്. എന്താണെന്നറിയാവോ? സുട്ടിടു ഒരു കത്തി ആണട്ടെ. എനിക്ക് കത്തി എന്റെ ഹസ്ബൻഡ് തന്നതാണ്. ജക്കിന്റെ പുറത്ത് എന്തുവാടായത്? ഇത്രയും കാര്യങ്ങളാണ്. ബിന്ദു സ്ട്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഒരാള് രാവിലെ ബുക്കെല്ലാം അടുക്കി പറക്കി വെക്കുന്നതാണ്. സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ടൈം ടേബിൾ നോക്കി ബുക്കൊക്കെ അടുക്കുന്നതാണ് കാണുന്നത് കേട്ടോ. അതായത് നമ്മുടെ ഡൈനിങ് ടേബിളിൽ ഇവിടം മുതൽ അങ്ങ് അറ്റം വരെ ബുക്കാണതാ. ഇങ്ങ് അറ്റം മുതൽ അങ്ങ് തുടങ്ങിയാൽ അങ്ങ് അറ്റം വരെ ഇവൻ്റെ ബുക്കും, അതുപോലെ തന്നെ അത് വെക്കാൻ സ്ഥലം പോരാത്തതുകൊണ്ട് ബാക്കി ബുക്ക് അതാ ജെക്കിൻ്റെ പുറത്തും. എന്തുവാടായത്? എല്ലാം കിട്ടിയാടാ ആനസ? ബുക്കെല്ലാം കിട്ടിയാ? സൈൻ ചെയ്യാൻ വല്ലതും ഉണ്ടോ? ടി പി എന്തേലും? പ്രോജക്റ്റ് എന്താ കൊണ്ടുണ്ടേ? മണ്ടേ ഡാൻസിൻ്റെ ടൈം ടേബിള്. ഇതാടാ ആലോചിക്കണേ. എടാ അങ്ങ് പേടി പെടിയെന്ന് ചടപടാന്ന് എടുത്ത് വെക്കടാവേ. ഇന്ന് കമ്പ്യൂട്ടറുണ്ട്. ഏ ഇന്നില്ലേ? ആണോ? ഇങ്ങോട്ട് പോണ ഇരുട്ടത്തേക്ക്. ഒരാളതാ ഇവിടെ കിടക്കുന്നുണ്ടോ? ഇവൻ അടുക്കി പറക്കി കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്കൊന്ന് വെളിയിൽ പോകാനെന്നും പറഞ്ഞിരിക്കുന്നതാണ്. അതിപ്പോൾ ഇന്നേതായാലും നടക്കുന്നുള്ള എന്നടാ നോക്കുന്നേ? ബാസ്ക്യോ ബാസ്ക്യോ ആ ആലാട്ടെ കാണിക്കും. നമ്മൾ പിന്നെ അത്രയെങ്കിലും ചെയ്യും. ഇല്ലാടാ ബാസ്ക്യ മോനെ, ആൻസുകുട്ടൻ്റെ ഇന്നത്തെ രാവിലെ കാര്യങ്ങളാണ് നമ്മൾ കാണിക്കുന്നത്. ബാസ്ക്യക്കുട്ടൻ ആൻസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് വെളിയിൽ കൊണ്ടുപോകാനായിട്ട്, മൂത്രം ഒഴിക്കാനൊക്കെ പോകാനൊക്കെ ആയിട്ട്. എല്ലാം ഊരിച്ചാടി പോണം. ലൂസാണല്ലോ അവിടെ 3/4. മാനസോട്ടിന് ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയ ബാഗാണ്. മാനസോട്ടിന് അതങ്ങ് പെരുത്ത് ഇഷ്ടപ്പെട്ട്. അതോ പിന്നെ പോകുന്ന ഞാനിട്ട് തരാം. മുമ്പിലേക്ക് മുടി ഇരിക്കണ പോലെ ആ രണ്ടും കൂട്ടി കൂട്ടി പിടിക്ക. അല്ല നടക്ക് നടക്ക വള്ളിയുടെ നേരെ. എടി രണ്ടും കൂട്ടി കൂട്ടി പിടിക്കടി. അവിടെ 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 അതും അതും ലഞ്ച് ലഞ്ച്. വാലാട്ടർ ആട്ടോ ഒക്കെ ഇതാ സൈഡിലേക്ക് ഉണ്ട്. ഇത് വെക്കടാ എന്നാടാ. അപ്പൊ ആൻസൂട്ട സ്കൂളിലൊക്കെ പോയേ. അപ്പൊ ആൻസൂട്ട സ്കൂളിൽ പോയി കഴിഞ്ഞ് നമുക്ക് വീഡിയോയുടെ ബാക്കി ചെയ്യാന്നൊക്കെ വിചാരിച്ചോണ്ടിരുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ രാവിലത്തെ ഈ ഒരു തിരക്ക് കഴിയാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ ഡെയിലി കൊണ്ടുനടക്കുന്ന ബാഗാണിത്. അപ്പൊ ഈ ബാഗിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. കാരണം ഇത് എടുക്കും വെക്കും എടുക്കും വെക്കും, ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് പോലും എനിക്ക് പോലും അറിയത്തില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒരു പേഴ്സുള്ള കാര്യം മാത്രം എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. പിന്നെ ഒരു വേറൊരു സംഭവം ഇവിടെ ഉള്ള കാര്യം അറിയാം. അപ്പൊ നമുക്ക് നോക്കിയാൽ എന്തൊക്കെയുണ്ടെന്ന് ഒട്ട് സമയം കളയാൻ നോക്കാം. അപ്പൊ ഈ ബാഗ് എന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങിയ ബാഗാണ് കേട്ടോ. ഇത് ഞാൻ വാങ്ങിയ ബാഗാണ്. എനിക്ക് ഇതിനു മുമ്പ് ഇതുപോലെ രണ്ട് ബാഗ് ഉണ്ടായിരുന്നു. നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ബാഗ് വാങ്ങിയതാണ്. ഷോൾഡറിലായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കുന്നതിനേക്കാളും നല്ലതാണല്ലോ. അപ്പൊ നമ്മൾ കടയിലൊക്കെ പോകുമ്പോഴാണേലും ചുരിദാറൊക്കെ ഇടുമ്പോഴാണേലും ഞാനിത് ഇങ്ങനെയാണ് സാധാരണ ഇടാറുള്ളത്. അപ്പൊ ഇങ്ങനെ ഇട്ടാല് നമ്മുടെ ഇത് ഇങ്ങനെ ഫ്രണ്ടിൽ വന്ന് കിടക്കുകയോ ചെയ്തോളും നമുക്ക് നടക്കാനും എന്ത് ചെയ്യാനും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. രണ്ട് ബാഗ് പോയി, അതിനുശേഷം വാങ്ങിയ ബാഗാണിത്. അപ്പൊ ഈ ബാഗിനെന്ന് പറഞ്ഞാല് മൂന്ന് അറയുണ്ട് കേട്ടോ. ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് നാല് അറയുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊന്നുമില്ല, നാലാണ്. നമുക്ക് ആദ്യം ഫ്രണ്ടിൽ നിന്ന് അവരെ നോക്കി തുടങ്ങും. നമ്മളെ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടാകും കേട്ടോ. ഞാൻ പ്രതീക്ഷിക്കാത്ത ഉണ്ടാകും.
അപ്പൊ ആദ്യം കിട്ടിയത് ഈ ഒരു മരുന്നിന്റെ ഒരു കവറാണ്. നമ്മള് അമ്മച്ചിക്ക് മരുന്ന് വാങ്ങാനായിട്ട് ഇട്ടേക്കുന്ന ഒരു കവറാണ് കേട്ടോ. ഇത് ഇങ്ങനെ എപ്പോഴും ഇതിനകത്ത് കാണും. അത് പിന്നെ കുറെ കുഞ്ഞു കുഞ്ഞു പേപ്പറുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് എന്നാ നമുക്ക് നോക്കിയാലോ. നീരാറ്റുപേട്ട തൊടുപുഴ ബസ് ടിക്കറ്റ് ആട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ പോയില്ലേ, വീഡിയോ അതിനകത്ത് കിടക്കുന്നുണ്ട്. ഇത് 15 രൂപ. ഇത് നമ്മൾ മുതലക്കടം പള്ളി പോയ ബസ് ടിക്കറ്റാണ്. ഞാൻ ബസ് ടിക്കറ്റ് കിട്ടുന്ന വഴിയിട്ടില്ലേ, ബാക്കി കാശാണ്, 20 രൂപയ്ക്ക് ആയിരിക്കും കൊടുക്കുക. അപ്പം ബാക്കി കാശ് കിട്ടും. അപ്പം ആ പൈസയും ടിക്കറ്റും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ഇടും. അതാണ് കേട്ടോ, ഇത് 80 രൂപ. നമ്മൾ ഈരാറ്റുപേട്ട ഒരു സൈഡിലേക്ക് ആൻസിന് ഫുൾ ടിക്കറ്റ് എടുത്തു, ഒരു സൈഡിലേക്ക് വന്ന ബസ്സുകാര് ആൻസിന് ഹാഫ് ടിക്കറ്റ് എടുത്തുള്ളൂ. അപ്പോൾ ഒരെണ്ണത്തേക്ക് 60, ഒരെണ്ണത്തേക്ക് 80 വന്നിട്ടോ നമുക്ക് വണ്ടിക്കൂലി. ഇത് 28 രൂപ. ഇത് തൊടുപുഴയ്ക്ക് അങ്ങോട്ട് പോയപ്പോൾ എടുത്ത ആൻസിന് ഹാഫ് ടിക്കറ്റ് എടുത്തുള്ളൂ. അവൻ ചെറുതല്ല, അതുകൊണ്ട് അവന് ഫുൾ ടിക്കറ്റ് എടുക്കാറില്ല. ഇത് മുഴുവൻ ബസ് ടിക്കറ്റാണ്. ഈ അടുത്ത കാലത്ത് നമ്മൾ ബസ്സിൽ അത്ര യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ, മാഞ്ഞു പോയി, കാണാൻ പറ്റുന്നില്ല. ഇത് അതുപോലെ തന്നെയാണ്. ഇതെന്തോ, ഇത് ഇടുക്കി ടോട്ടൽ 18. എന്താ ബില്ലാണ് കേട്ടോ, മനസ്സിലായില്ല, എന്താ ഒരു ബില്ലാണ് കിടക്കുന്നത്. അപ്പം ഇത് അതിനകത്തേക്ക് തന്നെ ഇടണം. പിന്നെ നമുക്ക് ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഇതാ ഒരു വെസ്റ്റ് ടിക്കറ്റോടെ കിട്ടി, അത് മാഞ്ഞു പോയേ. ഇത് ഇത്രയും ചില്ലറ പൈസ ഉണ്ട് കേട്ടോ, എത്ര ഉണ്ടോ നോക്കാം. 1, 2, 4, 4, 2, 6, 6, 1, 7, 7, 5, 12, 12, 2, 14, 14, 5, 19, 20, 21, 22, 23. ഇതൊരു വെറൈറ്റി കളർ പൈസ. അപ്പം 23 രൂപയാണ് കേട്ടോ. ഇനി ഇതിനകത്ത് ആ ഒന്നുമില്ല, നമുക്ക് ഇതിനകത്തേക്ക് ഇട്ടേക്കാം. ബസ് ടിക്കറ്റ് നമുക്ക് കത്തിച്ചാളെ. പിന്നെ ദാ ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ളതൊരു പേഴ്സാണ്. ഇതാണ് എൻ്റെ കയ്യിലുള്ള പേഴ്സ് കേട്ടോ. ഇനി ഇതിനകത്ത് നമുക്ക് എന്താ ഉള്ളത് നോക്കാവേ. ഇത് മെയിനായിട്ടും ദാ കുറച്ച് പൈസയാണ് കേട്ടോ ഉള്ളത്. എത്രയാണെന്ന് വെച്ചാൽ നോക്കാം. 2, 3, 4, 5 540 രൂപയുണ്ട് കേട്ടോ. പിന്നെ ഇതെന്താണെന്നറിയാവോ, ഇതിനിപ്പോൾ തുറന്ന് കാണിക്കുന്നില്ല. എൻ്റെ വെള്ളിക്കൊലസ് ലൂസായിട്ടുണ്ടായിരുന്നേ, അപ്പോൾ അത് കുറച്ച് മുറിപ്പിച്ചു. മുറിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ആ തട്ടാഞ്ചേട്ടൻ്റെ അവർക്ക് അത് മുറിച്ചതിൻ്റെ ബാക്കി ഇത് പേപ്പറിൽ പൊതിഞ്ഞു തന്നത്, അതേപടി അതിനകത്തേക്ക് ഇട്ടേ. പിന്നെ നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഇതെന്നാന്ന് പറയാവേ, പാൻ കാർഡ്, ആൻസിൻ്റെ ആധാർ കാർഡ്, ഭീമാ ഗോൾഡ് ട്രീയിൽ ചേർന്ന കേട്ടോ. നമ്മൾ മാസം മാസം പൈസ അടയ്ക്കൂല. അത് ഒരാൾ പുറകെ വന്നു നിൽക്കണം. എൻ്റെ ആധാർ കാർഡ്, വോട്ടർ ഐ ഡി കാർഡ്, ഇത് ESI കാർഡാണ് കേട്ടോ. ESI കാർഡ്, അത് ഹസ്ബൻഡിൻ്റെ ആണ്, എൻ്റെ അല്ല. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഇതെന്തുവാ നോക്കാവേ, ഇത് ഹോളി ഫാമിലി ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ആൻസിനെ കൊണ്ടുപോയില്ലേ, അതാണ് ആൻസിന് ചിട്ടെടുത്താണ് കേട്ടോ. ആൻസിൻ്റെ ചെവി വേദനയ്ക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. ഇത് ഇതെൻ്റെ ഒരു കസിൻ്റെ കുട്ടിക്ക് ഞാൻ മാമോദിസയ്ക്ക് വേണ്ടിയിട്ട് ഒരു റിങ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ 2 രൂപയുടെ ബില്ലാണ്. ഇവിടെ അല്ല, ഇതിൻ്റെ ആവശ്യമില്ല. പിന്നെ അടുത്തത് ഇത് ഫോട്ടോയാണ് കേട്ടോ, എൻ്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ്. അയ്യോ കാണാൻ വരും, ഫോട്ടോയാണ്. ഇത് ആൻസിൻ്റെ ഒരു ഫോട്ടോയാണ്. ഇതൊക്കെ എന്തോ
ഇതെവിടെ ഫോട്ടോ എടുത്ത കാർഡാണ് കേട്ടോ, കളയാതെ വെച്ചിരിക്കുന്നത്. എന്തെങ്കിലും കാര്യത്തിന് വിളിക്കാനായിട്ട് ഇത് കുറച്ച് ഗോൾഡ് ഗോൾഡിന്റെ ഇതാണ്, പണയം വെച്ചിരിക്കുന്നതിന്റെ ബില്ലൊക്കെയാണ്. അങ്ങനെ അത് ഇത് സ്പോർട്സ് ഐറ്റംസ് വാങ്ങാൻ കിട്ടുന്ന അവിടുത്തെ കാർഡാണ് കേട്ടോ. ഇത് തൊടുപുഴ ആൻസിനെ ബൂട്ട്സ് വാങ്ങിയില്ലായിരുന്നു നമ്മള്, അപ്പം അന്ന് കിട്ടിയ കാർഡാണ്. പിന്നെ ഇതും കുറച്ച് ഫോട്ടോസ് ആണ് കേട്ടോ. ആ ഇത് കുറച്ച് ഫോട്ടോസ് ആണ് കേട്ടോ. ഇത് ഹസ്ബൻഡ്, ഇതെന്റെ പപ്പ, ഇതും പപ്പ, ഇത് ഞാൻ. കുറച്ച് പഴയ ഫോട്ടോസാണ് എനിക്ക്, ഇതുകൊണ്ടേ കാര്യമുണ്ട്. പപ്പയുടെ ഫോട്ടോ ഒന്ന് വലുതാക്കിക്കണമെന്നുണ്ട്, കണ്ട മീൻ വരുന്നുണ്ട് മീൻ. അപ്പൊ എന്റെ പേഴ്സിലുള്ള കാര്യങ്ങളൊക്കെ ഇതെന്തോ, ആ ഇത് ഭീമ ജ്വല്ലറിയുടെ ഒരു കാർഡാണ് കേട്ടോ. ഭീമ, നമ്മൾ ഗോൾഡ് എടുക്കുന്ന ഭീമെന്നാണ്. ഇത് യൂണിഫോം സ്റ്റിച്ചിങ്ങിന്റെ ഒരു ഇതാണ്, ഇത് കലാ ഡിജി. ആ ഇത് ഒരു സ്റ്റുഡിയോയാണ് കേട്ടോ, ഫോട്ടോ എടുക്കുന്ന സ്റ്റുഡിയോയ. നമ്മുടെ എ ടി എം കാർഡിന്റെ ആണ്. ആ പിന്നെ നമ്മളൊരു കാര്യം കാണിക്കാൻ മറന്നുപോയി, എ ടി എം കാർഡ് എന്ന് പറഞ്ഞപ്പോ അതെ, ഞാൻ സെപ്പറേറ്റ് വെച്ചേക്കോ കേട്ടോ. നമ്മുടെ എ ടി എം കാർഡ് ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ കയ്യിലുള്ളത്, പേഴ്സിനകത്തുള്ളത് ഇത്രയും കാര്യങ്ങളാണ്. മടങ്ങി താഴേക്കിരിക്കുന്നു. അപ്പം ഞാൻ ഈ ഒരു ഭാഗം മാത്രം ഞാൻ അടച്ചു വയ്ക്കും, ഈ ഭാഗം ഇങ്ങനെ തുറന്ന് വയ്ക്കും. എപ്പോഴും ഇങ്ങനെ പൈസ എടുക്കാനുള്ളത് കൊണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഒരു കൂട്ടം കാര്യമുണ്ട് എൻ്റെ കയ്യിൽ, ഒരു 10 വർഷത്തോളമായിട്ട് ഉള്ള കാര്യമാണേ. എന്താണെന്നറിയാവോ, സുട്ടിടു ഒരു കത്തിയാണ് കേട്ടോ. എനിക്ക് ഈ കത്തി എന്റെ ഹസ്ബൻഡ് തന്നതാണ് കേട്ടോ. ഇത് സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കൊണ്ടു നടക്കുന്നതല്ല, ഇത് ആൻസ് കുഞ്ഞാർന്നപ്പോൾ മുതൽ ഞാൻ ഒറ്റയ്ക്ക് അവനെ കൊണ്ട് നടക്കുമല്ല. അപ്പൊ എന്തെങ്കിലും ഈ ഫ്രൂട്ട്സ് ആപ്പിളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ വാങ്ങുവാണെങ്കിൽ വെള്ളമൊന്നും കിട്ടില്ല, അത് വാഷ് ചെയ്യണമെന്ന് പറ്റില്ല എന്നൊക്കെ പെട്ടെന്ന് അതിന്റെ തൊലിയൊക്കെ ചെത്തി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഞാൻ ഇതിനകത്ത് ഇട്ടതാണ്. പിന്നെ ഇത് അതുപോലെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് സ്ഥിരം എൻ്റെ കൂടെ ഉള്ള ഒരു കാര്യം കൂടിയാണ് കേട്ടോ. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്തുള്ളത്. ഇനി നമുക്ക് അടുത്ത സെക്കൻഡ് തേർഡ് അറയ്ക്കകത്ത് എന്താന്ന് നമുക്ക് നോക്കാം. ആ അതിനകത്തുള്ളതാ ബഡ്സ് ആണ് കേട്ടോ, ബഡ്സ്. പിന്നെ ഇതാ ഇത്, ഇതെന്താണെന്ന് അറിയാവോ, ഭാരത് ഗ്യാസിന്റെ ബുക്കാണേ. ആ ഇതെപ്പോഴും കയ്യിൽ കരുതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് സിലിണ്ടർ എടുക്കുന്ന നമ്മൾ കുറച്ച് ദൂരെ പോയാൽ, ഒരു ദിവസം ഞാൻ പോയപ്പോൾ കാർഡ് എടുക്കാൻ മറന്നുപോയി, പക്ഷെ എനിക്ക് അവർ ഗ്യാസ് തന്നോട്ടോ, നമ്മൾ സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ട് ഗ്യാസ് തന്നോട്ടോ, സ്ഥിരം എല്ലാ മാസം എടുക്കാറില്ല, 2 മാസം കൂടുമ്പോഴൊക്കെ എടുക്കാറില്ല. അപ്പോൾ അങ്ങനെ അവർ തന്നു, പക്ഷേ ഇനി മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇത് സ്ഥിരം ബാഗിൽ തന്നെ കൊണ്ടെടുക്കാറുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് എന്തോ, ഇത് കുറച്ച് വെള്ള പേപ്പറാണ് കേട്ടോ. എന്തെങ്കിലും കാര്യത്തിന് എന്തെങ്കിലും എഴുതാനോ കാര്യങ്ങളോ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വന്നാൽ എടുക്കാൻ വെച്ചിരിക്കുന്ന വെള്ള പേപ്പറാണ്. ഇനി ലാസ്റ്റത്തെ ഇതിനകത്തുള്ള കേട്ടോ, നമുക്ക് എന്താന്ന് നോക്കാം. ഇത് അതിനകത്തു നിന്നും കുറച്ച് ചില്ലറ പൈസ ഒക്കെ കിട്ടിയേ, ഇത് ആൻസ് ജോജോ യൂണിഫോം. ആ അത് ആൻസിന്റെ സ്കൂളിൽ നിന്ന് നമ്മൾ യൂണിഫോം വാങ്ങിയപ്പോ കിട്ടിയ ബില്ലാണ്. പിന്നെ ഇത്, ആ ഇത് ആൻസിനെ കൊണ്ട് നമ്മൾ പാർക്കിൽ പോയപ്പം അവിടെ എടുത്ത ലാൻസ് നായിക സന്തോഷ് കുമാർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സുവർണ ജൂബിലി സ്മാരക പാർക്ക് അതിന്റെ ഫീസാണ് 10 രൂപ. ഇതെന്താ ക്യാഷ് റിസീവ്ഡ്, മിക്കവാറും മണപ്പുറം ഫിനാൻസിന്റെ പേപ്പർ ആയിരിക്കും. പിന്നെ അതായത് കുറച്ച് ചില്ലറ പൈസ എത്ര ഉണ്ടെന്ന് നോക്കാം, 10, 10, 12,
പതിനാല് പതിനാറ് പതിനെട്ട് കറക്റ്റ് 20 രൂപ. അപ്പൊ 43 രൂപയുടെ ചില്ലറ പൈസയുണ്ട് നമ്മുടെ കയ്യിൽ. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ബാഗിനകത്ത് ഉള്ളത്. ഞാൻ ഇതിനൊന്നും മാറ്റിയിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടുമില്ല കേട്ടോ. അപ്പൊ ഇതിന്റെ ആവശ്യം നമുക്കില്ലല്ലോ. ആ ഈ ബില്ല് നമുക്ക് വേണം. ഞാൻ അവന്റെ നമ്പർ എപ്പോഴും മറന്നു പോകും. നോക്കട്ടെ, 150 277150. ഇവിടെ ഇരിക്കട്ടെ അല്ലേ. എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ നമുക്ക് പിന്നീട് എടുക്കാമല്ലോ. ഞാനൊന്നും കളയണ സ്വഭാവമില്ല. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയും ഉണ്ടായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ, കമന്റ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പൊ യാതൊരു മറിയുമില്ലാതെ യാതൊരു ഉളവുമില്ലാതെ നമ്മൾ ബാഗ് ഓപ്പൺ ചെയ്തൊരു വീഡിയോ ആയിരുന്നു. അഭിപ്രായങ്ങളൊക്കെ പറയാൻ മടിക്കരുത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ നെഗറ്റീവ് ഉണ്ടെങ്കിലും പോസിറ്റീവ് ഉണ്ടെങ്കിലും ഒക്കെ വന്ന് പറയാനായിട്ട് മടിക്കരുത്. കാരണം പറഞ്ഞു കഴിഞ്ഞാലേ നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ, എന്തെങ്കിലുമൊക്കെ മാറ്റി കൊടുക്കാനൊക്കെ പറ്റുള്ളൂ. അഭിപ്രായങ്ങൾ പറയണം, തുറന്ന് പറയാനും ഒരു മടിയും കാണിക്കരുത്. വൾഗറായിട്ടുള്ള ഒന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് വൾഗറായിട്ടുള്ള കമന്റ്സ് ഒന്നും വേണ്ട കേട്ടോ. അല്ലാതെ നമ്മളെ വിമർശിക്കുന്നതിന് ഏറ്റവും നല്ലത് വിമർശിക്കുക എന്നുള്ളതാണ്. ക്രിറ്റിസിസം ചെയ്യാനായിട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നേരെ കുറച്ചുകൂടി നമുക്ക് ബെറ്റർ ആക്കാനായിട്ട് സാധിക്കും. എല്ലാവരും നല്ലത് നല്ലതെന്ന് പറഞ്ഞാലും നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ വീണ്ടും പുതിയ വിശേഷം പുതുപുത്തും വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുന്നത് വരേക്കും ദിസ് ഇസ് സൈനിങ് ഓഫ് ബിന്ദു ഡാൻസ് ബൈ.